ഇരട്ട പോരാട്ടത്തിനായിരുന്നു ഇന്ന് ജോജു ജോർജ് തിയേറ്ററുകളിൽ എത്തിയത്. ജോജുവിൻ്റെ രണ്ട് കഥാപാത്രങ്ങൾ, കരിയറിലെ ആദ്യത്തെ ഡബിൾ റോൾ, പ്രമോദെന്നും വിനോദെന്നും പേരുള്ള ഇരട്ട സഹോദരന്മാർ, രണ്ടുപേരുമായി തിയേറ്ററിലെത്തിയത് ജോജു ജോർജ് തന്നെയാണ്. ഇതിനു മുൻപ് ചെയ്ത കഥാപാത്രങ്ങൾ പോലെ തന്നെ എടുത്തു പറയാൻ തോന്നുന്നതാണ് ജോജുവിൻ്റെ ഈ പ്രകടനവും. ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സ്വഭാവമുള്ള ഒരു ചിത്രമാണ് ഇരട്ട. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറിനുപരി പ്രേക്ഷക മനസ്സുകളെ സ്പർശിക്കുന്ന ഒരു ചിത്രം അതുകൂടിയാണ് ഇരട്ട. ഒരു പോലീസ് ക്രൈം ഡ്രാമയായി തുടങ്ങുന്ന ചിത്രം സാവധാനത്തിൽ മറ്റൊരു ദിശയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ഇരട്ടകളിലൂടെ മനുഷ്യ മനസ്സിൻ്റെ വിചിത്രമായ വഴികളും അത് ജോജു ജോർജ് മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ജോജു ജോർജ് എന്ന നടൻ്റെ കരിയർ ഗ്രാഫ് എടുത്തു നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒന്നാണ്. ചെറിയ ചെറിയ വേഷങ്ങളിൽ നിന്നും മലയാളത്തിൻ്റെ മുൻനിര നായകന്മാരിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് താരം. തീർച്ചയായും അതിനൊരു പൊന്തൂവൽ തന്നെയാണ് ഇരട്ട എന്ന ഈ സിനിമയും ഇതിലെ രണ്ട് കഥാപാത്രങ്ങളും. ജോജു ജോർജിൻ്റെ പ്രകടനം ഞാൻ എടുത്തു പറഞ്ഞതുപോലെ ഒരുപാട് പ്രശംസനീയമായ അഭിനയ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന താരങ്ങളും ഈ ചിത്രത്തിലുണ്ട്. ആര്യ സലീം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. ആര്യ സലീം ഈ സിനിമയിൽ പോർട്രേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഒരു SP-യുടേതാണ്. SP സവിത സത്യൻ എന്നൊരു അതോറിറ്റേറ്റീവ് ലേഡി ഓഫീസറായിട്ടാണ് ആര്യയെ നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. നാടൻ വേഷങ്ങളിൽ നിന്നുമുള്ള ആര്യയുടെ ഒരു ചുവടുമാറ്റവും ഗംഭീരം തന്നെയാണ്. പിന്നെ എടുത്തു പറയാൻ തോന്നുന്നതാണ് ശൃന്ദയുടെ ക്യാരക്ടർ. ശൃന്ദ ഒരു മിനിസ്റ്ററായിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത്. ഒരുപാട് സീനുകളിലൊന്നുമില്ല, പക്ഷേ വന്ന സീനുകളിലൊക്കെ മിനിസ്റ്റർ ഗീതാ രാജേന്ദ്രൻ വിറപ്പിച്ചു പോയിട്ടുണ്ട്. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് പേരുടെ പേരുകൾ പറയാനുണ്ട്. ശ്രീകാന്ത് മുരളി, സാബുമോൻ, അഞ്ജലി, എല്ലാവരും അവരവരുടെ വേഷങ്ങൾ ഗംഭീരമാക്കി തന്നെ പോയിട്ടുണ്ട്. ഞാൻ സിനിമയുടെ പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ ജോസഫോ നായാട്ടോ ഒക്കെ പോലെ ഒരു സിനിമയായിരിക്കും എന്ന് കരുതി. പക്ഷേ ഇരട്ട അതൊന്നുമല്ല. സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും രോഹിത് കൃഷ്ണനാണ്. ഡയറക്ഷൻ ഗംഭീരം തന്നെയാണ്. ഒരു തരത്തിലുള്ള ലാഗോ ബോറടിക്കുന്ന സീനുകളോ ഒന്നുമില്ലാതെ തന്നെ സിനിമ ത്രൂ ഔട്ട് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു രീതിയിലും മടിപ്പിക്കാത്ത 2 മണിക്കൂറുകളാണ് ഇരട്ട നമുക്ക് സമ്മാനിക്കുന്നത്. പിന്നെ പറയേണ്ടത് ക്ലൈമാക്സിലേക്ക് വരുമ്പോഴാണ്. സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേയല്ല. ഒരു രക്ഷയുമില്ല, അപ്രതീക്ഷിത ട്വിസ്റ്റും നമ്മൾ ഒരു രീതിയിലും വിചാരിക്കാത്ത ഒരു എൻഡിങ്ങും. സിനിമ കഴിഞ്ഞിട്ടും നമ്മളെ ഒന്ന് പിടിച്ചിരുത്തുന്ന, അല്ലെങ്കിൽ ഒന്ന് ചിന്തിപ്പിക്കുന്ന എന്തൊക്കെയോ എലമെൻസ് ആ സിനിമയിലുണ്ട്. എടുത്തു പറഞ്ഞാൽ ഒരുപക്ഷെ സ്പോയിലറായി മാറിയേക്കാം എന്നതുകൊണ്ട് കൂടുതൽ ഇൻ ടു ദി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കടക്കുന്നില്ല. ഈ സിനിമ ഒരിക്കലും നിങ്ങൾ കാണാതെ പോകരുത്. കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഇരട്ട. ചിത്രത്തിലെ പാട്ടിനും BGM-നെ കുറിച്ചും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശിഖ പാടിയിരിക്കുന്ന ഒരു പാട്ടുണ്ട്, അത് നല്ലൊരു ഫീല് തരുന്ന ഒരു സോങ് തന്നെയാണ്. സിനിമയുടെ ആ മൂഡ് കീപ്പ് ചെയ്യാൻ ആ പാട്ട് ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഭയങ്കര മെലോഡിയസ് ആയിട്ടുള്ളൊരു നല്ലൊരു സോങ്. ആകെ ഒരു പാട്ടേ ഈ സിനിമയിലുള്ളൂ, പക്ഷെ ആ പാട്ടെന്ന് പറയുന്നത് അത്ര ആപ്റ്റായിട്ട് ആ സീനുകളുടെ ഒപ്പം പോകുന്നൊരു പാട്ട് തന്നെയാണ്. ക്രൈം ത്രില്ലറുകൾ നമ്മൾ മലയാള സിനിമയിൽ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, അത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഫാമിലി ഇമോഷണൽ ത്രില്ലർ എന്ന് പറയാൻ കഴിയുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമ വിരലിലെണ്ണാവുന്നത് മാത്രമേ നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടാവൂ. ആ കൂട്ടത്തിലേക്കാണ് ഇന്ന് റിലീസ് ചെയ്ത ഇരട്ട എത്തുന്നത്.